ഹലോ, നമ്മുടെ മർത്തിയ 14 എന്ന യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സും എന്തുണ്ട് ഇതാക്കുന്നത് കാണാം. നല്ല ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഫ്രൈൻ്റെ ആൾക്കാരെല്ലാം അറിയാം. ഒന്ന് വീഡിയോ നമ്മളെ ഗ്രൂപ്പ് നമ്മളെ ചാനലിലൂടെ എനിക്ക് കാണിക്കാൻ ചോദിച്ചത് തന്നെ ഇതാ മസാല കൂട്ടാതെ റെഡിയാക്കാം. ആദ്യം നമ്മുടെ കബാബിൻ്റെ പൊടി ഇട്ട് നമ്മളെ മുളക് പൊടി അങ്ങനെയെല്ലാ മസാലകൾ ചേർത്ത് കൊടുക്കുക ആദ്യം. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, ഗരം മസാല വേണം, മുട്ട ഒട്ടിക്കണം, ആവശ്യത്തിലുള്ള ഉപ്പ് എല്ലാം ചേർത്ത് ലെമൺ എല്ലാം പിഞ്ഞ് നന്നായിട്ട് മസാല ആദ്യം മിക്സാക്കാം. ഓക്കെ, അതിൻ്റെ നമുക്ക് മസാല മിക്സാക്കുന്നതെന്ന് കാണാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നും പറയുമ്പോൾ നമ്മുടെ മർത്തിയ 14 എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്ന തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ഞാൻ എനേബിൾ ചെയ്യുക. അതുപോലെ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ഏത് രീതിയിലാണിത് ഫ്രൈ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും അറിയിക്കാത്ത നിങ്ങളുടെ സജഷൻ ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ കണ്ടല്ലോ, എന്നിട്ട് മുട്ട പൊട്ടിച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതെല്ലാം ചേർത്ത് ആക്കേണ്ടതാണ്. മഞ്ഞൾപ്പൊടി, അങ്ങനെ അതായത് കുരുമുളകിൻ്റെ പൊടിയാണ്, അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നല്ല മസാല നല്ല ഒന്ന് കൂട്ട് ആട്ടി മിക്സായി വരട്ട്. മസാല എല്ലാം കണ്ടില്ല, നല്ല മിക്സായിട്ട് ഇതാ നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കഴുക വൃത്തിയായിട്ട് വെച്ച ചിക്കൻ നല്ല വലിയ വലിയ പീസ് ഇത് അതിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോ പീസായിട്ട് നന്നായിട്ട് മിക്സായിട്ട് എടുക്കാം. ഓക്കെ, നല്ല രീതിയിൽ നല്ല ടേസ്റ്റുണ്ട്, നല്ല അടിപൊളി. നമുക്ക് ചോറ്റിൻ്റെ ഒക്കെ തല്ല ഫ്രൈ കഴിക്കാനുള്ള ടേസ്റ്റ്. അതെ, പാലിങ്ങനെ മിക്സായിട്ട് കൊടുക്കുക. നല്ല ശരിക്കും എല്ലായിടത്തും മസാല ഇതാ എടുക്കണം, വേണമെന്നില്ല മസാല നല്ല പാലെല്ലായിടത്തും എത്തി. ഇനി ഏകദേശം നമുക്കൊരു ഒന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് മസാല ഒന്ന് പിടിക്കാൻ മാറ്റി വെക്കാം. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്കൊരു എണ്ണ സ്റ്റൗവിൽ എണ്ണ വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറിൻ്റെ എടുത്താൽ മതി. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ഒന്ന് ചൂടായി വരട്ട്. ആണെന്നില്ല അപ്പോഴൊക്കെ നമ്മളെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ആണെന്നില്ല, നല്ല മസാല പിടിച്ച് റെഡി ആയിട്ടുണ്ടാ. കാണുമ്പോൾ നോക്കിയാൽ നല്ല എമ്മി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണ ചൂടായിട്ടുമ്പോൾ ഓരോന്ന് വരുന്ന പീസ് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടെടുക്കാം. അതുപോലെ നല്ല എണ്ണയിൽ ഫുള്ള് മുങ്ങിക്കിടക്കുന്നതാണ്, കണ്ടില്ല ഫുൾ എണ്ണയിൽ റെഡി ആക്കിയിട്ട് എടുക്കാം. ഇടയ്ക്ക് നോയിക്കോർന്ന് തിരിച്ച് മറിച്ചിട്ടെല്ലാം ചിക്കൻ എല്ലായിടത്തും ഉപയോഗം നല്ല കറക്റ്റ് ലെവലാകുമ്പോൾ ആയി ഏകദേശം ഇതാ ആവുന്നില്ല, നല്ല ഒരുവിധ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള നമുക്ക് എല്ലാ ചിക്കനും ഫ്രൈ ആയിട്ടെടുക്കാം. ഏകദേശം എല്ലാവർക്കും അറിഞ്ഞല്ലോ, പിന്നെ ഓരോ ചിക്കനും ഫ്രൈ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഇതാ അടുത്തൊരു രണ്ട് ട്രിപ്പ് കൂടി ഇങ്ങനെ ഇടാണ്ട് രണ്ട് മൂന്ന് ട്രിപ്പും കൂടി ഇടേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒന്ന് ഫ്രൈ ആയിട്ട് പെട്ടെന്ന് എടുക്കാം. ഓക്കെ, അതുപോലെ എന്നും പറയുമ്പോൾ ഓക്കെ നിങ്ങളുടെ ചാനൽ വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ അടുത്തുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി. ഇതാ ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് എടുത്ത് നമുക്ക് സെർവിംഗ് പ്ലേറ്റിലൊക്കെ സെറ്റായിട്ട് വെക്കാം. ആണെന്നില്ല നല്ല അടിപൊളിയായിട്ടിതാണ്, എങ്ങനെ കാണാൻ നോക്കിയാൽ നല്ല എല്ലായിടത്തും ഒരുപോലെ നല്ല വ്യൂവിൽ ബന്ധിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി. എന്താ ചിക്കൻ ഫ്രൈ ഒക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാം